ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റ് രാജ്യങ്ങളിൽ പോകുന്നതിനെയാണ് സെക്സ് ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല രാജ്യങ്ങളും ഇങ്ങനെ സെക്സ് ഹബായി മാറിയിട്ടുണ്ട്. ഫിലിപ്പീൻസ്, കെനിയ, ബ്രസീൽ, ബാങ്കോക്ക് അങ്ങനെ പോകുന്നു പട്ടിക. സെക്സ് ടൂറിസം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തികളുടെ ധാർമ്മികത അനുസരിച്ചാണ്. അതിനാൽ തെറ്റും ശരിയും വ്യക്തിപരമാണ്. ജർമ്മനി വേശ്യാവൃത്തിയെ നിയമവിധേയമാക്കിയിട്ടുണ്ട്. വേശ്യാവൃത്തി സംരക്ഷണ നിയമം വരെ ജർമ്മൻ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. നെതർലൻഡ് സെക്സ് ടൂറിസത്തിന്റെ പറദീസയായിട്ടാണ് അറിയപ്പെടുന്നത്. പല രാജ്യങ്ങളും സെക്സ് ടൂറിസം അനുവദിക്കുന്നതിന്റെ പ്രാഥമിക കാരണം ദാരിദ്ര്യവും പട്ടിണിയുമാണെന്ന് പറയാറ്. അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ അഭാവം, പ്രത്യേകിച്ച് പിന്നാക്ക അവസ്ഥയിലുള്ള സ്ത്രീകളുടെ അവസ്ഥ അവരെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്നു ഒരു ഘടകമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്ത, സെക്സ് ടൂറിസം പട്ടികയിലേക്ക് പുതിയൊരു ഏഷ്യൻ നഗരം ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഗണ്യമായ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ കഴിയുന്ന നഗരങ്ങളിലുണ്ട്. പക്ഷേ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു രാത്രിക്ക് വേണ്ടി തെരുവിൽ സ്ത്രീകൾക്കായി അലയുന്ന പുരുഷന്മാരെ കാണിച്ചാണ്. ഇവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, ഭൂരിഭാഗവും ചൈനയിൽ നിന്ന്. വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം. ഇതിന്റെ കാരണം എന്താണെന്നറിയുമോ? ജപ്പാനിലെ കറൻസിയാണ് യെൻ. മറ്റ് കറൻസിക്കെതിരെ യെൻ ദുർബലമാകുന്നുണ്ട്. ഇത് സാമ്പത്തികമായി ജപ്പാനെ വളരെ മോശം അവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത്. കോവിഡ് കാരണം ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഇതെല്ലാം നികത്താൻ സെക്സ് ടൂറിസം ജപ്പാനെ സഹായിക്കുന്നുണ്ട്. ടോക്കിയോയിലെ പ്രശസ്തമായ കബുകിച്ചോ ജില്ലയിൽ ലൈംഗിക വ്യാപാരം വളരെ കൂടുതലാണ്. മെച്ചപ്പെട്ട അവസരങ്ങളും മെച്ചപ്പെട്ട ജീവിതശൈലിയും തേടി നിരവധി യുവതികളാണ് ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ ഇത് വളരെ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. സെക്സ് മാഫിയകൾക്ക് വളരെ ശക്തമായി തന്നെ ഈ മേഖലയിൽ വളരാം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. കൂടാതെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പടരാനും സാധ്യത വളരെ കൂടുതലാണ്. ലൈംഗികമായി പകരുന്ന രോഗങ്ങൾക്ക് മാത്രമല്ല ശാരീരികമായ അക്രമത്തിനും ചൂഷണത്തിനും ഇവർ ഇരയാകാറുണ്ട്. വിദേശ പുരുഷന്മാർക്ക് യുവതികളെ സ്വന്തമാക്കാനും ലൈംഗിക സേവനങ്ങൾ വാങ്ങാനും കഴിയുന്ന ഒരു രാജ്യമായി ജപ്പാൻ മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷ സംഘടനകളടക്കം പറയുന്നുണ്ട്. അതേസമയം ജപ്പാനിലെ ജനസംഖ്യ വളരെ കുറവാണ്. സെക്സ് ഹബായി ജപ്പാൻ മാറുന്നതിലൂടെ ജനസംഖ്യ വർധനവ് പ്രതീക്ഷിക്കാം. ഇനി ഇങ്ങനെ ഒരു കാരണത്താൽ സെക്സ് ടൂറിസം ജപ്പാൻ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരാനുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അനധികൃത ലൈംഗിക കച്ചവടത്തിനെതിരെ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ചതായും പറയുന്നുണ്ട്. 350 സ്ഥാപനങ്ങൾ സോഷ്യൽ മീഡിയ വഴി സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തതിന് ഈ കരാറിൽ ഉണ്ടായിരുന്ന 5 പേരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈംഗിക കച്ചവടത്തിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി സംഘടനകൾ ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.